الحمد لله، الحمد لله رب العالمين، نحمده ونستغينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. سنحضرني رايا സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് സ്വന്തച്ച മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാൻ, അതിൻ്റെ രാത്രി പകലുകൾ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് അവസാനിക്കാൻ വിട പറയാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഓരോ ദിവസങ്ങളും നമ്മളിൽ നിന്ന് യാത്രയായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തന്നത് ഒരു പുനർവിചിന്തനത്തിന് വേണ്ടിയുള്ള ഒരവസരമായിട്ടാണ് ഇനിയുള്ള ദിവസങ്ങളെ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പരിശുദ്ധ റമദാൻ അവസാന പത്തുകൾ അവരിലേക്ക് കടന്നു വന്നാൽ ഉടുമുണ്ടുകൾ മുറുക്കിയൊടുത്ത് ഇബാദത്തിന്റെ മേഖലകളിലേക്ക് ശ്രദ്ധ കാണിക്കുന്ന പതിവായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ചര്യ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു തന്നിട്ടുള്ള ഈ അനുഗ്രഹത്തിന്റെ, ഖൈറിന്റെ മാസത്തിൽ, അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന മാസത്തിൽ നാം നേടിയെടുത്ത കർമ്മങ്ങളുടെ അവസ്ഥ എന്താണെന്നും ആ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളായി മാറാൻ എന്തുമാത്രം പരിശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ടെന്നും നാം ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതും നമ്മളോട് ഓർക്കാൻ പറഞ്ഞതുമായ കാര്യം അതാണ്. നാം എന്തു നേടിയെന്ന ഒരു പുനർ ആലോചന ഈ സന്ദർഭത്തിൽ അനിവാര്യമാണ്. ഒരുപക്ഷെ ഈ ഒരു ദിവസം പരിശുദ്ധ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ആഴത്തിൽ ചിന്തിക്കേണ്ട ആലോചിക്കേണ്ട മേഖലയാണിത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളുടെ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്നിടത്ത് കർമ്മങ്ങളുടെ കാര്യത്തിൽ, ഇബാദത്തുകളുടെ കാര്യത്തിൽ വേദനിക്കുന്നവരും സങ്കടപ്പെടുന്നവരുമായിരുന്നു സ്വഹാബികൾ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ നേരം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മരണത്തിന്റെ വേദനകൾ അനുഭവിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന്റെ കണ്ണുകളിലൂടെ കണ്ണുനീരുകൾ ധാരധാരയായി ഒലിച്ചിറങ്ങുമ്പോ വിതുമ്പുന്ന അബൂ ഹുറൈറയോട് സ്വഹാബികൾ ചോദിക്കുന്നു, അല്ല അബൂ ഹുറൈറ, എന്തിനാണ് അങ്ങ് കരയുന്നത്? എന്തിനാണ് അബൂ ഹുറൈറ നിങ്ങൾ കരയുന്നത്? എന്തിനാണ്? ജീവിതം ധന്യമായിരുന്നില്ലേ? റസൂലുള്ളാഹിന്റെ കൂടെ നടന്ന് പ്രവാചകരിൽ നിന്ന് ഹദീസുകൾ ശേഖരിച്ച് ലോകത്തിന് ഹദീസുകൾ സമ്മാനിച്ച സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ സ്ഥാനം നേടിയെടുത്ത അബൂ ഹുറൈറയുടെ മരണവേളയിലെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ പ്രയാസത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ആലോചനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. രാത്രി നമസ്കാരത്തിൽ മുഴുകാറുണ്ടായിരുന്ന അബൂ ഹുറൈറ, ഇബാദത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിച്ചിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു, ഞാനെങ്ങാനും എന്റെ ജോലിയിലേക്ക് പോയാൽ, എന്റെ ദുനിയാവിന്റെ ഓട്ടത്തിലേക്ക് ഞാൻ ഇറങ്ങിയാൽ, അല്ലാഹുവിന്റെ റസൂല് വല്ല അറിവും റസൂലുള്ള വല്ല ഹദീസും പറഞ്ഞാൽ, പ്രവാചകൻ വല്ല വചനങ്ങളും സ്വഹാബത്തിനെ പഠിപ്പിച്ചാൽ എനിക്കത് കിട്ടാതെ പോകുമോ എന്ന് വേദനിക്കാറുണ്ടായിരുന്ന, എന്ന് സങ്കടപ്പെടാറുണ്ടായിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ വഫാത്തിന്റെ നേരത്ത് അദ്ദേഹം കരയുന്നു. കരയുന്ന സമയത്ത് സ്വഹാബികൾ ചോദിക്കുന്നു, ജീവിതം ധന്യമായിരുന്നില്ലേ? എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നിസ്കാരം, നോമ്പ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, എല്ലാ കാര്യത്തിലും എനിക്ക് ശ്രദ്ധയുണ്ടായിരുന്നു, ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ പേജാറ് ഞാൻ മരിക്കുന്നത് ഓർത്ത് കരയല്ല, മരണത്തെ പേടിച്ചിട്ട് കരയല്ല. ഞാൻ കരയാനുള്ള കാരണം, എന്റെ മനസ്സിൽ വേദനകൾ പ്രകടമാകാനുള്ള കാരണം, സ്വഹാബികളെ സ്വർഗത്തിലേക്ക് യാത്രയാവണമെങ്കിൽ ഇനി ഒരുപാട് ഒരുപാട് കടമ്പകൾ ഞാൻ താണ്ടിക്കടക്കേണ്ടതുണ്ട്. എന്റെ മനസ്സിന്റെ വേദന അമലുകളാകുന്ന പാതയും വിഭവങ്ങളാകുന്ന എന്റെ കയ്യിൽ അമലുകളാകുന്ന വിഭവങ്ങൾ വളരെ കുറവാണ്. അമലുകളാകുന്ന കർമ്മങ്ങളാകുന്ന വിഭവങ്ങൾ എന്റെ കയ്യിൽ യാത്രയ്ക്ക് വേണ്ട പാതയും കുറവാണ്. എന്റെ ബേജാറ് വൽ മൗത്തു ഖരീബ്, എന്നിലേക്ക് മരണം അടുത്തു നിൽക്കുന്നു. ഇനി സ്വർഗത്തിന് വേണ്ടി എനിക്ക് ഈ ദുനിയാവിൽ അമലുകൾ ചെയ്യാൻ അവസരമില്ലല്ലോ എന്ന ഓർമ്മകളാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുകൾ ഒലിച്ചിറങ്ങാൻ കാരണമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ അമലുകളെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? നമ്മുടെ ഇബാദത്തുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നാം നമസ്കരിക്കുന്ന നമസ്കാരം സ്വീകാര്യതയുള്ള നമസ്കാരമാണോ എന്ന ആഴത്തിലുള്ള സ്വർഗത്തിന് വേണ്ടി എന്ന ഗൗരവത്തിലുള്ള ചിന്തക്ക് നമ്മുടെ അമലുകളുടെ കാര്യത്തിൽ നാം വിധേയരായിട്ടുണ്ടോ? പരിശോധിക്കേണ്ട വിഷയമാണ്, ആലോചിക്കേണ്ട വിഷയമാണ്. എന്റെയും നിങ്ങളുടെയും അമലുകളെ കുറിച്ച് നന്നായിട്ടൊന്ന് പരതി നോക്കണ്ട, പഠിച്ചു നോക്കേണ്ട വിഷയമാണ്. റബ്ബിനോട് മനസ്സുരുകി ദുആ ചെയ്യാൻ, പടച്ചോനെ എന്റെ അമലുകൾക്ക് നീ സ്ഥാനം നൽകണയല്ല, എന്റെ അമലുകൾ ക്വാളിറ്റിയുള്ള അമലുകളായി എന്നിൽ നിന്ന് സ്വീകരിക്കണയല്ല എന്ന് റബ്ബിനോട് കരങ്ങളുയർത്തി പ്രാർത്ഥിക്കേണ്ട സമയം, ദുആ ചെയ്യേണ്ട സമയം, ബാക്കിയുള്ള അമലുകളുടെ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ട സമയം ഇസ്ലാമിന്റെ ചരിത്രത്തിലെ മഹാനായ അത്താഹുസ്സലം റളിയല്ലാഹു അൻഹു നമുക്ക് പാഠമാണ്. അത്താഹുസ്സലം റളിയല്ലാഹു അൻഹു പുതപ്പുകൾ നെയ്തുണ്ടാക്കി സ്വഹാബികളുടെ മുന്നിൽ കൊണ്ടുപോയി, കച്ചവടക്കാരുടെ മുന്നിൽ കൊണ്ടുപോയി വിരിച്ചിട്ട് അങ്ങാടിയിൽ പുതപ്പ് കച്ചവടം ചെയ്യുന്ന, അതേ ബെഡ്ഷീറ്റ് കച്ചവടം ചെയ്യുന്ന, തന്റെ കൈകൊണ്ട് നെയ്തുണ്ടാക്കിയ പുതപ്പിനെ വിൽപ്പന നടത്തുന്ന നേരത്ത് ഒരാള്, കച്ചവടക്കാരൻ വാങ്ങാൻ ഉദ്ദേശിച്ച വ്യക്തി, അത്താഹുസ്സലമയുടെ റളിയല്ലാഹു അൻഹുവിന്റെ പുതപ്പിലേക്ക് നോക്കി ന്യൂനത പറഞ്ഞ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? പുതപ്പിലേക്ക് ന്യൂനത നോക്കി പറഞ്ഞപ്പോൾ, ന്യൂനത പറഞ്ഞ സമയത്ത് വിതുമ്പുകയാണ് അദ്ദേഹം, കരയുകയാണ് അദ്ദേഹം. എന്തിനാണ് താഹേ കരയുന്നത്? എന്തു പറ്റി നിനക്ക്? നീ ന്യൂനത ഞാൻ പറയാനുള്ള കാരണം നീ കരയാൻ വേണ്ടിയല്ല. അത്താഹേ, താങ്കൾ കരയരുത്.
തങ്ങൾ കരയരുത്, കരയാൻ വേണ്ടി പറഞ്ഞതല്ല, പുതപ്പിന്റെ ന്യൂനത പറഞ്ഞത് തിരുത്താനാണ്. സ്വഹാബികളെ നോക്കി പറയുന്ന വാചകമുണ്ട്, സ്വഹാബികളെ ഇതുപോലെയുള്ള നൂറുകണക്കിന് പുതപ്പുകൾ നിങ്ങൾ പറഞ്ഞതിനേക്കാൾ നന്നായി നെയ്തു കൊണ്ടുവരാനുള്ള കഴിവ് അല്ലാഹു യത്തായിന് നൽകിയിട്ടുണ്ട്. എന്റെ ബേജാരെന്തെന്നറിയുമോ, നിങ്ങൾ എന്റെ പുതപ്പിന്റെ ന്യൂനത പറഞ്ഞപ്പോൾ എന്റെ റബ്ബിന്റെ കോടതിയിൽ അമലുകൾ വിരിച്ചിടുന്നൊരു ദിവസത്തെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചു പോയത്. എന്റെ കർമ്മങ്ങളെ എന്റെ നാഥന്റെ മുന്നിൽ വിരിച്ചിടുന്നൊരു ദിവസമുണ്ട്. എന്റെ നിസ്കാരം എന്റെ റബ്ബിന്റെ മുന്നിൽ കാണിക്കുന്ന ദിവസമുണ്ട്. എന്റെ നോമ്പിനെ എന്റെ റബ്ബിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ദിവസമുണ്ട്. അതിനല്ലാഹു കണക്ക് പറയുന്ന ദിവസമുണ്ട്. എന്റെ റബ്ബെങ്ങാനും എന്റെ അമലുകളിലേക്ക് നോക്കി ന്യൂനത പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തുപോയതാണ്. നിങ്ങൾ എന്റെ പുതപ്പിന്റെ ന്യൂനത പറഞ്ഞപ്പോൾ എന്റെ അമലുകൾക്കെങ്ങാനും ന്യൂനത വന്നാലോ എന്ന ചിന്തയാണ് എനിക്ക് വന്നതെന്ന് തഅസ്സലമ റളിയല്ലാഹു അൻഹു. എന്റെ അമലുകളിലേക്ക് നോക്കി റബ്ബ് പറഞ്ഞാൽ, അതായത് നിന്റെ നിസ്കാരത്തിൽ ഇഖ്ലാസിന്റെ കുറവുണ്ടല്ലോ, നിന്റെ നോമ്പിൽ ഈമാനിന്റെ കുറവുണ്ടല്ലോ, ഇഹ്സാനിന്റെ കുറവുണ്ടല്ലോ, നിന്റെ സദഖയിൽ റിയാ കലർന്നിട്ടുണ്ടല്ലോ എന്നെങ്ങാനും എന്റെ കർമ്മങ്ങളിലേക്ക് നോക്കിയിട്ടല്ല പറഞ്ഞാൽ രണ്ടാമത് ഈ ഭൂമിയിൽ വന്ന് അമലുകൾ ചെയ്യാനുള്ള അവസരം എനിക്കില്ലല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന തഅസ്സലമ റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, ആഴത്തിലേക്ക് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കർമ്മങ്ങളുടെ കാര്യത്തിൽ ഇബാദത്തിന്റെ കാര്യത്തിൽ മുന്നിലുണ്ടായിരുന്ന സ്വഹാബികളാരും ഒരു റമദാൻ പൂർത്തിയായതോടെ എല്ലാം നേടിയെന്ന ചിന്തയിലേക്ക് കടന്നുപോയിട്ടില്ല. സ്വർഗത്തിൽ കൊട്ടാരമുണ്ടെന്ന് റസൂലുള്ള വർണ്ണിച്ചിട്ടുള്ള വ്യക്തിയാണ് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു ആണ് സ്വർഗത്തിലെ രണ്ടാമത്തെ സ്ഥാനം സഹാബികളുടെ കൂട്ടത്തിൽ ഉമറിനുണ്ടെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയ വ്യക്തിത്വമാണ്. റസൂലുള്ളാന്റെ നാവുകൊണ്ട് ആ സ്ഥാനം ലഭിച്ച വ്യക്തിയാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതെ, മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ ഞാനുണ്ടോ എന്ന് സഹാബിയോട് കൈപിടിച്ച് ചോദിക്കുന്ന ഉമറിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. റളിയല്ലാഹുവിന്റെ ചരിത്രം കൈപിടിച്ചിട്ട് ചോദിക്കാണ്, എന്റെ പേരെങ്ങാനും അല്ലാഹുവിന്റെ റസൂൽ മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ടോ? ആരാ ചോദിക്കുന്നത്? പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ ഒരു മണിമാളിക ഉമറിന് വേണ്ടിയല്ല ഒരുക്കി വെച്ചു എന്ന് ഹബീബായി റസൂലിന്റെ നാവുകൊണ്ട് കേൾക്കാൻ തൗഫീഖ് ലഭിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമറാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ, സഹോദരങ്ങളെ, നമ്മുടെ അമലുകൾക്ക്, നമ്മുടെ സ്വർഗത്തിന്റെ കാര്യത്തിന് എന്ത് ക്വാളിറ്റിയുണ്ട് റബ്ബിനോട് പറയാൻ? ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്, ചിന്തിക്കേണ്ട വിഷയമാണ്. പരിശുദ്ധ റമദാൻ പൂർത്തിയാകുന്നതോടുകൂടി, റമദാൻ ഇവിടെ അവസാനിക്കുന്നതോടുകൂടി ഒരു ധാരണ കടന്നു വരികയാണ്, എല്ലാം ഇവിടെ തീരുന്നു, അവസാനിക്കുന്നു എന്ന ചിന്ത. അല്ലാഹു ബനു ഇസ്രായേലിനെ പറ്റി പഠിപ്പിക്കുന്നിടത്ത് പറഞ്ഞിട്ട് ബനു ഇസ്രായേലരുടെ ചരിത്രം രേഖപ്പെടുത്തിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അവരുടെ ജീവിതത്തിലെ അവരുടെ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനു ശേഷമല്ല പറയുന്ന റബ്ബ് പഠിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്. വിശ്വാസികളോടാണല്ലോ എന്റെ ചോദ്യം. അലം യഇനിൽ ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് നേരമായിട്ടില്ലേ, അൻതഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാ, അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മകൾ കാരണത്താൽ മനസ്സുകൾ, ഹൃദയങ്ങൾ പേടിച്ചു നടുങ്ങാൻ, പേടിച്ചു വിറക്കാൻ അവർക്ക് സമയമായിട്ടില്ലേ? എന്താണ് അല്ലാഹു ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം? അവർക്ക് ഹഖ് വന്നു കിട്ടിയതിനു ശേഷവും വമാ നസല മിനൽ ഹഖ്, അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ള സത്യങ്ങളെ പറ്റി അവർ അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും അല്ലാഹിനെ കുറിച്ച് ഓർത്ത് കരയാനും റബ്ബിനെ കുറിച്ച് ഓർത്തിട്ട് അവരുടെ ഹൃദയം വിറക്കാനും അവർക്ക് നേരമായിട്ടില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബിൽ, മുമ്പ് വേദം നൽകപ്പെട്ട നസ്വാറാക്കളെ പോലെ, യഹൂദികളെ പോലെ അവർ ആവാതിരിക്കാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല റബ്ബ് പറയുന്നത്. ഖുർആൻ കിട്ടി, ഹദീസ് അവരുടെ കൈകളിലുണ്ട്, ഹഖ് എന്താണെന്ന് ബോധ്യപ്പെട്ടു, ഒരു റമദാൻ അവരുടെ മുന്നിൽ വന്ന് കിട്ടി, എല്ലാ അർത്ഥത്തിലും വിശ്വാസികൾക്ക് ലഭിച്ചിട്ട് അവർ പോവുകയാണ്. വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബിൽ, മുമ്പ് വേദം നൽകപ്പെട്ട യഹൂദി നസ്വാറാക്കളെ പോലെ അവർ ആവാതിരിക്കാൻ. എന്താണ് യഹൂദി നസ്വാറാക്കൾക്ക് പറ്റിയത്? യഹൂദികൾക്കും നസ്വാറാക്കൾക്കും സംഭവിച്ചതെന്താണ്?
അവർക്ക് കുറച്ചു കാലം അവർക്ക് വല്ലാത്ത ഈമാനായിരുന്നു. ഏതാണ് ആ കാലം? വേദം നൽകപ്പെട്ട കാലം. വേദം നൽകപ്പെട്ട വേദത്തിന്റെ ആളുകളെന്ന് അവകാശപ്പെട്ട് നടന്നിരുന്നൊരു കാലമുണ്ടായിരുന്നവർ, ഞങ്ങളാണ് ഇതിന്റെ വക്താക്കളെന്നും ഞങ്ങളാണ് ഖുർആനിന്റെ ആളുകളെന്നും ഞങ്ങളാണ് ദീനി മുറുകെ പിടിക്കുന്നവരെന്നുമുള്ള ഒരു നാട്യത്തെ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രകടനപരതയെ അവർ പ്രകടമാക്കി ജീവിച്ചു. വഫാല അലൈഹിമുല്ലമദ്, കുറച്ചു കാലത്തെയാണെന്ന് പറഞ്ഞത്. വഫാല അലൈഹിമുല്ലമദ്, കുറച്ചുകാലം യഹൂദി നസാറാക്കൾ ആ വേദം നൽകപ്പെട്ട കുറച്ചുകാലം അവർ ആ ദീനിന്റെ ആളുകളായി വേദത്തിന്റെ ആളുകളായി ജീവിച്ചു. മാത്രമല്ല, ആ കുറച്ചു കാലം പിന്നിട്ട് കഴിഞ്ഞപ്പോഴോ ഫഖസ്വത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തു വിറച്ചു. ഇത് നസാറാക്കൾക്ക് പറ്റിയതാണ്, ഇത് വേദക്കാരെന്ന് അവകാശപ്പെടുന്ന യഹൂദികൾക്ക് പറ്റിയതാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസത്തിൽ മാത്രം ഒരു പ്രത്യേക ഈമാനും ഒരു പ്രത്യേക തഖ്വയും നിലനിർത്തുന്നത് അല്ലാഹുവിന്റെ ദീന് പഠിപ്പിച്ചതല്ല, അല്ലാഹുവിന്റെ ദീന് പഠിപ്പിച്ചതല്ല. റമദാനിൽ അമലുകൾക്ക് സ്ഥാനമുണ്ട്, റമദാനിന് പ്രത്യേകതയുണ്ട്. റമദാനിന്റെ പ്രത്യേകതകൾ എത്ര വർണ്ണിച്ചാലും മതിവരാത്ത രൂപത്തിൽ റമദാനിന്റെയും നോമ്പിന്റെയും ഇബാദത്തുകളുടെയും പ്രത്യേകത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, സംശയമില്ല. പക്ഷേ അത് റമദാനോടുകൂടി തീരേണ്ട ഒന്നല്ല, റമദാനോടുകൂടി അവസാനിക്കേണ്ട ഒന്നല്ല. ജമാഅത്തു നമസ്കാരങ്ങളായാലും നോമ്പായാലും സദഖകളായാലും റമദാനോടെ തീർന്നു പോകേണ്ട ഒന്നല്ല പ്രിയമുള്ളവരെ. ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമാഴത്തിൽ സ്വീകരിക്കേണ്ട വിഷയമാണിത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു, റമദാനോടുകൂടി തീരേണ്ടതല്ല. ഈ റമദാൻ ഇവിടെ അവസാനിക്കുമ്പോ നോമ്പിന്റെ ചൈതന്യത്തെ കാത്തു സൂക്ഷിക്കാൻ, ഇബാദത്തുകളുടെ മധുരം നുകർന്ന ഇബാദത്തിന്റെ സ്ഥാനം നിലനിർത്താൻ നമ്മൾ ആദ്യം പരിശ്രമിക്കണം. അതിന്റെ ഒന്നാമത്തെ പടിയാണ് റമദാനിന്റെ ഇബാദത്തുകൾ. ആ ഇബാദത്തുകളെ പിന്നെ വീഴ്ചകളിൽ വന്ന വീഴ്ചകളെ ആദ്യം റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വീഴ്ചകളെ തിരുത്തണം. ഒന്നാമതായി വീഴ്ചകൾ തിരുത്തണം. ആ വീഴ്ചകൾ തിരുത്തിയതിനു ശേഷം, റബ്ബിനോട് പ്രാർത്ഥിച്ചതിനു ശേഷം, റമദാനിൽ വന്ന ഇബാദത്തുകളുടെ വീഴ്ചകൾക്കുള്ള പരിഹാര മാർഗമാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിത്ർ സക്കാത്ത്, സക്കാത്തുൽ ഫിത്റിനെ കുറിച്ച് മുസ്ലിമീങ്ങളായ മുഴുവൻ ആളുകളും നൽകേണ്ട ഒന്നാണ് സക്കാത്തുൽ ഫിത്ർ. സക്കാത്തുൽ ഫിത്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഫർള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ അലാ കുല്ലി നഫ്സിൻ മുസ്ലിമിൻ, എല്ലാ മുസ്ലിമീങ്ങൾക്കും ഇന്ന് ജനിച്ച കുട്ടിക്കു വരെ, ആ കൊടുക്കുന്ന സമയത്ത് പെരുന്നാളിന്റെ അന്ന് ജനിക്കുന്ന കുഞ്ഞിന് വരെ. സുഹൃത്തുക്കളെ, സക്കാത്തുൽ ഫിത്ർ ഉണ്ട്, ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അതെന്താണ്? അത് നോമ്പിൽ വന്ന വീഴ്ചകൾ പരിഹരിക്കാൻ കാരണമാകും. ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം നിർബന്ധമായും ഓരോ മുസ്ലിമും കൈമാറേണ്ട ഒന്നാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. നമ്മുടെ പള്ളിയിൽ നിശ്ചയിച്ചിട്ടുള്ള തുക ഈ മഹല്ലത്തിൽ ഈ പള്ളിയുമായി ബന്ധപ്പെടുന്നവർ കൊടുത്തിട്ടുണ്ടോ എന്ന ഒരു പുനർപരിശോധന നടത്തണം. കൊടുക്കാത്തവർ അതിന്റെ സമയമാകുന്നതിന് മുമ്പ്, അതിനുവേണ്ട സൗകര്യം ഒരുക്കിയിട്ടുള്ള സമയമാകുന്നതിന് മുമ്പ് അത് കൊടുത്തു തീർക്കണം, കൊടുത്തു തീർക്കണം, വൈകിപ്പിക്കരുത്. കാരണം പെരുന്നാളിന്റെ തലേ ദിവസത്തിൽ ഓടി നടക്കാൻ, അതിന്റെ പേരിൽ ഓടി നടക്കാൻ പ്രതിസന്ധികളും പ്രയാസങ്ങളുമുണ്ട്. ആ സമയത്ത് അത് എത്തണമെങ്കിൽ മുൻകൂട്ടി അതിന്റെ ഫിത്റുമായി ബന്ധപ്പെട്ട പിന്നെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന സക്കാത്തുൽ ഫിത്റിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നോമ്പുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നമ്മൾ നോമ്പിനോട് യാത്ര പറയാൻ, നോമ്പെന്ന ഈ നോമ്പിനോടല്ല, റമദാനിനോട്, റമദാൻ എന്ന ഈ മാസത്തിനോട് യാത്ര പറയാൻ. മാസമേ വിട പറയുന്നുള്ളൂ, ഇബാദത്തുകൾ വിട പറയുന്നില്ല, കർമ്മങ്ങൾ വിട പറയുന്നില്ല. പ്രിയമുള്ളവരെ, കർമ്മങ്ങൾ യാത്രയാകുന്നില്ല. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നമസ്കാരമാണ്, ഫർദ് നമസ്കാരം. നോമ്പിൽ മാത്രം, റമദാനിൽ മാത്രമുള്ള ഒരു ഇബാദത്തല്ല ഫർദ് നമസ്കാരം എന്നുള്ളത്. നോമ്പിന്റെ ഒന്നാം തീയതി തുടങ്ങി പരിശുദ്ധ റമദാൻ അവസാനിക്കുന്ന പെരുന്നാളിന്റെ മാസപ്പിറവി കാണുന്നതുവരെ
അത് ദർശിക്കുന്നത് വരെയുള്ള നോമ്പ് ഇബാദത്ത് അല്ല ഒരു മുസ്ലിമിന്റെ ഇബാദത്ത്. മറിച്ച് എല്ലാ വ്യക്തി ജീവിതത്തിൽ എല്ലാ സമയത്തും നമസ്കാരം മുറുകെ പിടിക്കുന്നവനാകണം. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷായി വൽ മുൻകർ, എല്ലാ നീചവൃത്തികളിൽ നിന്നും എല്ലാവിധ മോശപ്പെട്ട ചിന്തകളിൽ നിന്നും മനുഷ്യന് ശുദ്ധീകരണം നൽകുന്നതാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ. ആ നമസ്കാരം നോമ്പിൽ മാത്രമല്ല, എല്ലാ സമയത്തും ഉണ്ടാവണം. നോമ്പ് കഴിഞ്ഞാലും ഫർദ് നമസ്കാരത്തിന് എങ്ങനെ വരണം? ഇന്ന സ്വലാത്ത കാനത്തു അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, ഇന്ന സ്വലാത്ത കാനത്തു അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, സമയം നിശ്ചയിച്ചിട്ടുള്ള കർമ്മമാണ് നമസ്കാരം. അതുകൊണ്ട് ളുഹറിന്റെ സമയത്ത് പള്ളിയിൽ നടക്കുന്ന ജമാഅത്തുകൾക്ക് റമദാൻ തീർന്നാലും നമ്മുടെ പങ്കാളിത്തം ഉണ്ടാവണം പ്രിയമുള്ളവരെ. അല്ലാതെ വെറും ഒരു റമദാനിയത്തിന്റെ ആളുകളായി മാറുന്ന ശൈലി റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബികളുടെ ജീവിതത്തിൽ കാണാനാവില്ല. ഈ റമദാനിൽ കാത്തു സൂക്ഷിച്ച തഖ്‌വ, ഈ റമദാനിൽ കാത്തു സൂക്ഷിച്ച സൂക്ഷ്മത റമദാൻ തീർന്നാലും കർമ്മങ്ങളുടെ കാര്യത്തിലും മറ്റു ഇബാദത്തുകളിലും ഉണ്ടാവണമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മൾ റബ്ബാനിയുടെ ആളുകളാവണം, റബ്ബിന്റെ കൽപ്പനകൾ മാനിച്ച് ജീവിക്കുന്നവരായി നമ്മൾ മാറണം, അവിടെയാണ് വിജയം. അതുപോലെ തന്നെയാണ് രാത്രി നമസ്കാരം, അതും ഈ റമദാൻ വിട പറയുന്നു എന്ന് പറഞ്ഞിട്ട് രാത്രി നമസ്കാരം വിട പറഞ്ഞു പോണില്ല. റമദാൻ വിട പറയുന്നു എന്ന് പറഞ്ഞാൽ ആ മാസേ പോണുള്ളൂ, ഇബാദത്തുകളൊക്കെ അങ്ങനെ തന്നെ, ഇബാദത്തുകളൊക്കെ അങ്ങനെ തന്നെയാണ്. റമദാൻ വിട പറയുന്നു, പക്ഷേ കർമ്മങ്ങൾ അവിടെയുണ്ട്. രാത്രി നമസ്കാരത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ, തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫാ വതമഅം വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. വിശ്വാസികളായ ആളുകൾ രാത്രി കിടക്കപ്പായിൽ നിന്ന് ഉണരും, ചാടി എണീക്കും. എന്തിനു വേണ്ടി? നിസ്കാരത്തിനു വേണ്ടി എണീക്കും. ഇത് റമദാനിൽ മാത്രം പറഞ്ഞല്ല, എല്ലാ സന്ദർഭത്തിലും ഒരു വിശ്വാസിയുടെ ജീവിതം അങ്ങനെ. വിശ്വാസിയെ കുറിച്ച് അല്ല പറഞ്ഞങ്ങനെ, കനു ഖലീലം മിനല്ലൈലി മാ യഹ്ജഊൻ, കുറച്ചു മാത്രമേ അവർ ഉറങ്ങുള്ളൂ എന്നാ. ധാരാളം ഇബാദത്തിന് വേണ്ടി സമയം ചെലവിടുന്നവനാണ്. കാലിൽ നീതി കെട്ടുമാറ് നമസ്കരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? അഫല അകൂനു അബദൻ ശക്കൂറ, ആയിഷ ഞാൻ എന്റെ റബ്ബിന് നന്ദി കാണിക്കുന്ന രാളുമായ പാപങ്ങളൊക്കെ ഉള്ള പുറത്തു തന്നു എന്ന് പറഞ്ഞിട്ടും എന്തിനാ റസൂലേ, എന്തിനാ റസൂലേ ഇത്രമാത്രം കാലിൽ നീര് കെട്ടുമാറ് നിസ്കരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാന്റെ മറുപടിയാണിത്, അഫല അകൂനു അബദൻ ശക്കൂറ, എന്റെ റബ്ബിന് ഞാൻ നന്ദി കാണിക്കണ്ടേ. അങ്ങനെയുള്ള ഒരു നന്ദിയുള്ള അടിമകളായി നമ്മൾ മാറണം. രാത്രി നമസ്കാരങ്ങൾ നിൽക്കരുത്, അതോടുകൂടി തീർന്നു പോകേണ്ടൊന്നല്ല. സഹോദരങ്ങളെ, സമാനമാണ് സുന്നത്തു നോമ്പുകൾ. ഫർളായ നോമ്പ് ഇവിടെ അവസാനിക്കുന്നു, പെരുന്നാളോടുകൂടി ഫർളായ നോമ്പ് അവസാനിക്കുന്നു. പക്ഷേ നോമ്പ് എന്ന ഇബാദത്ത് സുന്നത്തായ രൂപത്തിൽ അല്ലാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ശവ്വാലിലെ ആറ് നോമ്പ്. പെരുന്നാൾ കഴിഞ്ഞ ഉടൻ നമ്മൾ ആറു ദിവസം തുടർച്ചയായി നോറ്റ് വീട്ടണ്ട, അഫ്ളായ സമയമതാണ്. ശവ്വാലിൽ പൂർത്തീകരിക്കേണ്ട ഒരു ഇബാദത്താണ്, സുന്നത്തായ നോമ്പാണ് ശവ്വാലിലെ ആറ് നോമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ റമളാന വഅത്ബഅഹു സിത്തം മിൻ ശവ്വാൽ കാന കസിയാമിദ്ദഹർ, ആരെങ്കിലും റമളാനിൽ നോമ്പെടുക്കുകയും എന്നിട്ട് ശവ്വാലിൽ നിന്ന് ആറെണ്ണം അതിനോടൊപ്പം തുടർത്തുകയും ചെയ്താൽ അത് അയാൾ കാലം മുഴുവനും നോമ്പ് നോൽക്കുന്നത് പോലെയാണ്. കാലം മുഴുവനും നോമ്പ് നോൽക്കുന്നത് പോലെയാണ് ഈ ആറ് നോമ്പിന്റെ ഫളൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ നോമ്പ് നമ്മൾ പെരുന്നാളിന് തീരുന്നതോടുകൂടി ആ നോമ്പിലേക്ക് പ്രവേശിക്കാൻ ശ്രദ്ധിക്കുക, ആ സുന്നത്തായ കർമ്മം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. അതോടുകൂടി നോമ്പ് തീരുന്നുണ്ടോ? ഇല്ല, അറഫ നോമ്പ് ബാക്കിയുണ്ട്, സുന്നത്തായ നോമ്പാണ്. മുഹറം 9-10 നോമ്പുണ്ട്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിലെ നോമ്പ് സുന്നത്താക്കപ്പെട്ട നോമ്പുണ്ട്. അല്ലാതെയും നമുക്ക് സുന്നത്ത് നോമ്പ് വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട്. നഷ്ടപ്പെട്ട നോമ്പുകൾ വീട്ടിയെടുക്കാനും സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം.
നഷ്ടപ്പെട്ട നോമ്പ് അതിവേഗത്തിൽ അവസരം കിട്ടുമെങ്കിൽ അതിന് പ്രായശ്ചിത്തം കണ്ടെത്തി നോമ്പ് നോറ്റു കിട്ടാനുള്ള പരിശ്രമം നടത്തണം. അതുപോലെ തന്നെയാണ് പരിശുദ്ധ ഖുർആനിന്റെ പാരായണം. റമദാൻ കഴിഞ്ഞു, ഇനി ഖുർആൻ ഒരു ഭാഗത്തെടുത്തു വെക്കാന്നുള്ളതല്ല, ഖുർആനുമായുള്ള ബന്ധം നിലനിർത്തി കൊണ്ടുപോകണം. ഖുർആനുമായുള്ള ബന്ധം, മൻ ഖറഅ ഹർഫം മിൻ കിതാബില്ലാ, ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് ആരെങ്കിലും പാരായണം ചെയ്താൽ, ഫലഹു ബിഹി ഹസന, അവന് ഒരു ഹസനത്ത് കൂലിയുണ്ട്. അല്ല ഹസനത്തു അശരി അംസാലിഹ, പത്ത് പ്രതിഫലമാണ് ഒരു ഹസനത്ത് എന്ന് പറഞ്ഞാൽ. ആ പത്ത് പ്രതിഫലമാണ് നഷ്ടപ്പെടുത്താതെ ഖുർആനിന്റെ പാരായണവുമായി ബന്ധപ്പെട്ട് തുടർന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെയാണ് സദഖ, ദാനധർമ്മങ്ങൾ. റമദാനോടുകൂടി ധർമ്മം നിൽക്കണില്ല, ദാനധർമ്മങ്ങൾ തുടരണം. ഇവിടെ നമ്മൾ സക്കാത്തിന്റെ വിഹിതങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി കണക്കാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിസാബെത്തുന്ന സമയം എപ്പോഴാണോ അപ്പൊ സക്കാത്ത് കൊടുക്കാം. നമുക്ക് റമദാനിനു വേണ്ടി കാത്തിരുന്നിട്ടില്ലെങ്കിലും നിസാബെത്തുന്ന സമയം കണക്ക് നോക്കി അത് കൃത്യമായി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, കണക്ക് നോക്കി നമ്മുടെ പള്ളികളിലുള്ള സക്കാത്ത് സെല്ല് സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, സംഘടിത സക്കാത്ത് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മൾ സക്കാത്തിന്റെ വിഹിതങ്ങൾ എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതാണ് റസൂലുള്ളാന്റെ ചര്യയിൽപ്പെട്ടത്. സഹാബികൾ പഠിപ്പിച്ചെന്ന മാർഗം അതാൽ ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാന വിഷയമാണ് സുഹൃത്തുക്കളെ, നമ്മുടെ തൗബയുമായി ബന്ധപ്പെട്ട വിഷയം. തുബു ഇലല്ലാഹി തൗബത്തൻ നസൂഹാ, അല്ലാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങണമെന്ന് പറഞ്ഞു. പരിശുദ്ധ റമദാൻ ഒരാൾക്ക് വന്ന് കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ റമദാൻ അയാളോട് വിട പറയുന്നുവെങ്കിൽ അയാൾ നഷ്ടക്കാരനാണ്. അയാളുടെ മൂക്ക് മണ്ണിൽ കുത്തട്ടെ, അയാൾ നാശത്തിലേക്ക് കൂപ്പുകുത്തട്ടെ എന്ന് മലക്കിന്റെ പ്രാർത്ഥന ഹബീബായി റസൂലുള്ള മിമ്പറിലേക്ക് കയറുമ്പോ ആമീൻ പറഞ്ഞ ചരിത്രങ്ങളുടെ കൂട്ടത്തിലെ, ഹദീസുകളുടെ കൂട്ടത്തിലെ മൂന്ന് ആമീനുകളുടെ കൂട്ടത്തിലൊരു ആമീൻ അതിനായിരുന്നു. നോമ്പ് ഒരു റമദാന് കിട്ടിയിട്ട് പാപം പൊറുക്കാത്തവനായി വിട പറയാ റമദാനിൽ നിന്ന് എത്ര വലിയ ദൗർഭാഗ്യവാനാണ്. റമദാനിൽ പാപം കഴുകിക്കളഞ്ഞിട്ടുണ്ടോ ചിന്തിക്കണം. ഇല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ തൗബയിലേക്ക് മടങ്ങാൻ, പശ്ചാത്തപിച്ച റബ്ബിലേക്ക് കീഴൊതുങ്ങാൻ നമുക്ക് കഴിയണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. أما بعد، اتقوا الله عباد الله، أوصيكم ثانيا بتقوى الله. الله سبحانه وتعالى يودي نيما നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാൻ പൂർത്തിയാകുന്ന സമയത്ത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരേണ്ട ചിന്ത എന്ന് പറയുന്നത് ഇത്തരം ചിന്തകളാണ്. ഇബാദത്തും തഖ്വയും ഒക്കെ നിലനിർത്തി മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനമെടുക്കലാണ് ഈ സമയത്ത് നമ്മൾ എടുക്കേണ്ട, നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരേണ്ട ഏറ്റവും സുപ്രധാനമായൊരു ചിന്ത. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാൻ ഇവിടെ യാത്രയാവുമ്പോൾ ഇനിയൊരു റമദാനിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കാൻ ഒരുപക്ഷെ നമുക്ക് അവസരം ഉണ്ടാവില്ല. കഴിഞ്ഞ റമദാനുകളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. നമ്മുടെ പള്ളിയിൽ നിന്ന് തന്നെ എത്ര ആളുകൾ വിട പറഞ്ഞു. പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന അന്തർക്കയെ പോലെയുള്ള, മുസ്തഫക്കെ പോലെയുള്ള, മഹ്മൂദ് ഖാനെ പോലെയുള്ള ആളുകളൊക്കെ ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ. അള്ളാഹുവിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൌസിൽ അവരെയും നമ്മയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, ജീവിതം അള്ളാഹു നിശ്ചയിച്ചൊരു കാലാവധിയിൽ തീരും. ഇതെപ്പോഴാ പോവുക എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ യാത്രയിൽ നന്മയുടെ വക്താക്കളായി ഈമാനുള്ളവരായി വിട പറയലാണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ട എന്തുണ്ട് പാതയും നമ്മുടെ കയ്യിലെന്ന ചിന്തക്കാണ് ഈ സമയത്ത് പ്രാധാന്യം. പരിശുദ്ധ റമദാൻ എന്ന മാസം ഇനി നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, നമ്മൾ അവസാനത്തെ നോമ്പാവാം, അവസാനത്തെ ഫർള് നോമ്പാവാം, അവസാനത്തെ റമദാനാവാം.
പാഴാക്കി കളയരുത്. സജീവമായ ശ്രദ്ധ കാണിച്ച് മരണചിന്തയോടെ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇനിയുള്ള കാലം നമ്മുടെ ജീവിതം സ്വർഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. സുഹൃത്തുക്കളെ, പോരായ്മകളും ന്യൂനതകളൊക്കെ കഴിഞ്ഞ ജീവിതകാലത്ത് വന്നിട്ടുണ്ടാവും. മനുഷ്യരാണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഈ റമദാനിൽ അത് കഴുകിക്കളഞ്ഞ് നല്ല മനസ്സോടുകൂടി എല്ലാം ശുദ്ധീകരിച്ച് ഇനിയുള്ള ജീവിതം എങ്ങനെ നയിക്കണമെന്ന് ഈ റമദാൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഈ റമദാൻ പഠിപ്പിച്ച പാഠം റമദാൻ അല്ലാത്ത മാസങ്ങളിലേക്കും കൊണ്ടുപോകലാണ് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യം. അത് നമ്മൾ ശ്രദ്ധിക്കാൻ നമ്മൾ മറക്കരുത്. പെരുന്നാളിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട, ഈദുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പെരുന്നാളിന്റെ മാസപ്പിറവി കണ്ടാൽ സൂമൂലി റുഇയത്തിഹി അഫ്തിറൂലി റുഇയത്തിഹി, കണ്ടാൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കണം, കണ്ടാൽ നിങ്ങൾ നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞ ഹദീസ് പ്രകാരം നമ്മൾ മാസപ്പിറവി ദർശിക്കാൻ വേണ്ടി കാത്തിരിക്കും. വെള്ളിയാഴ്ച കണ്ടില്ലെങ്കിൽ, കണ്ടിട്ടില്ലെങ്കിൽ, വ്യാഴാഴ്ച രാത്രി കണ്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, 30 പൂർത്തിയാക്കി, വെള്ളിയാഴ്ചയോടുകൂടി പൂർത്തിയാക്കി ശനിയാഴ്ച നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കും, പെരുന്നാളിലേക്ക് പ്രവേശിക്കും. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചര്യ അതാണ്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ അത് കാണുക എന്ന, അതിലേക്ക് ശ്രദ്ധിക്കുക എന്ന ഒരു കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണ്ട, അല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച ഒരു കൽപ്പനയാണ്. അതുപോലെ തന്നെ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെരുന്നാളിന്റെ സന്ദേശം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തക്ബീറുകൾ ഉരുവിടാൻ നമുക്ക് കഴിയണം. അന്ന് ആ സമയം മുതൽ തക്ബീറുകൾ ചൊല്ലണം, തക്ബീറുകൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് തുടങ്ങുന്ന തക്ബീർ നമ്മൾ എന്ത് ചെയ്യണം? ഉരുവിട്ടുകൊണ്ടിരിക്കണം. അതോടൊപ്പം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറഞ്ഞ് ആശംസകൾ കൈമാറണം. തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും എന്ന ആശംസ, അതിലേറ്റവും വലിയൊരു ആശയം ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈ തഖബ്ബൽ അല്ലാഹ് എന്ന പ്രയോഗം. അള്ളാഹു നമ്മൾ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും അള്ളാഹ് സ്വീകരിക്കട്ടെ എന്ന് പരസ്പരം പ്രാർത്ഥിക്കുന്ന, അമീൻ വഇയാക്കും എന്ന് തിരിച്ചു പറയാൻ, അള്ളാഹു നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും സ്വീകരിക്കട്ടെ, നിങ്ങൾക്കും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് തിരിച്ചു പറയുന്ന ഒരാശംസയുടെ ശൈലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുത്തു എന്ന് ഉറപ്പ് വരുത്തണം. പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിനു മുമ്പ് ആലോചിക്കേണ്ട വിഷയമാണ് ഫിത്റുമായി ബന്ധപ്പെട്ട കാര്യം. അതേപോലെ തന്നെ പെരുന്നാളിലേക്ക് നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് മനസ്സിൽ ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ച് വരണം. ഉള്ളതിൽ എടുക്കാൻ കഴിയുന്ന താക്കത്തുള്ള ആളുകൾ വസ്ത്രമെടുക്കുന്നു. ഇല്ലാത്തവരെ ബുദ്ധിമുട്ടിപ്പിക്കാനല്ല ഇസ്ലാം പഠിപ്പിച്ചത്, ഉള്ളതിൽ നല്ലത് ധരിക്കാം. ഉള്ളതിൽ ഏറ്റവും നല്ലതെടുത്ത് അത് ശുദ്ധിയാക്കി വൃത്തിയോടുകൂടി അത് ധരിച്ചു വരാൻ. നമ്മുടെ നാട്ടിൽ ആരും വസ്ത്രം ധരിക്കാത്ത, ഒരു പുത്തനുടുപ്പ് ധരിക്കാത്തവരായി ഉണ്ടാവരുത്. അതിനാണ് നമ്മൾ ഈദ് കിസ്വ എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഒരുക്കിയിട്ടുള്ളത്. എത്രയോ പാവപ്പെട്ട മക്കൾ അവരുടെ മനസ്സിന്റെ സങ്കടം തീർക്കുന്നത് നമ്മൾ കൊടുക്കുന്ന 1,300 രൂപ കൊണ്ടൊരു ഡ്രസ്സ് എടുത്ത് ഒരു കുട്ടിക്ക് കൊടുക്കും, അല്ലെങ്കിൽ ആ ഡ്രസ്സ് ഇന്ന കടയിലുണ്ട് നിങ്ങൾ ചെന്ന് വാങ്ങിക്കോളൂ എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, അവരുടെ മനസ്സിൽ പൊട്ടി വിടരുന്ന സന്തോഷമുണ്ട്. നമ്മുടെ മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ, നമ്മുടെ മക്കൾ ധരിക്കുന്നത് പോലെ, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട മക്കൾക്ക്, വാപ്പയില്ലാത്ത മക്കൾക്ക്, ഉമ്മയുടെ അധ്വാനത്തിന്റെ കീഴിൽ അന്നം മുന്നോട്ടു പോകുന്ന ജീവിതം നയിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങളുണ്ട്. വാപ്പ തളർന്നു കിടക്കുന്നവർ, വാപ്പ ജോലിക്ക് പോകാനുണ്ടായിട്ടും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർ, അങ്ങനെയൊക്കെ കുറെ ആളുകളുണ്ട്. അവരൊക്കെ പരിഗണിക്കണം. ഒരു കുട്ടിയുടെ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുത്തൂടെ? ഓരോരുത്തർക്കും. ഒരു കുട്ടിക്ക് 1,300 രൂപയാണ്. അതുകൊണ്ട് ആ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്ക, കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ച് ഈദിലേക്ക് പുറപ്പെടണം. അതേപോലെ തന്നെ കുളിക്കലും സുഗന്ധം പൂശലും പ്രത്യേകം സുന്നത്താണ്. കുളിച്ച് സുഗന്ധങ്ങൾ പുരട്ടി പുരുഷന്മാർ, സ്ത്രീകൾ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് ഇസ്ലാമിക വേഷവിധാനത്തോടുകൂടി ഈദിലേക്ക് പുറപ്പെടണം. പുരുഷന്മാർ കുളിക്കലും സുഗന്ധം പൂശലും പുരുഷന്മാർക്ക് സുന്നത്താണ്. പെണ്ണിന് സുഗന്ധം, പുറത്തേക്കിറങ്ങുമ്പോൾ സുഗന്ധം പുരട്ടൽ ഹറാമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ചെറിയ പെരുന്നാളിനെ സംബന്ധിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചര്യ, എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വരിക എന്നുള്ളതാണ് ഇതിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ്. അതിലേറ്റവും അഫ്ളല്
അനസ് റളിയല്ലാഹു അൻഹു പറയാണ് കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഉദ്ദു യൗമൽ ഫിത്ര ഹത്താ യഅകുലു തംറാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈത്തപ്പഴം കാരക്ക കഴിച്ചിട്ട് ഈത്തപ്പഴം കഴിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് വരാറുണ്ടായിരുന്നു. റസൂലുള്ള സ്ഥിരം ചെയ്തിരുന്ന ഈദിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഈത്തപ്പഴം കഴിക്കാറുണ്ടായിരുന്നു. എങ്ങനെ യഅകുലുഹുന്ന വിത്ര, അത് വിത്രായി ഒറ്റയായി കഴിക്കും. ഒന്നോ മൂന്നോ അഞ്ചോ ഒക്കെ കഴിക്കാൻ, ഒന്നോ മൂന്നോ കഴിച്ച് ഒരു ഒറ്റയായി അവസാനിപ്പിക്കുന്ന രൂപത്തിൽ ഈത്തപ്പഴം കഴിക്കുന്നത് സുന്നത്താണ്. ഇതിന്റെ അർത്ഥം എന്തെങ്കിലും ഒന്ന് കഴിച്ചു പുറപ്പെടുക എന്നുള്ളതാണ്. അതിൽ കഴിക്കുന്നത് ഏറ്റവും ഈത്തപ്പഴായാൽ അഫദലായി. അല്ലാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ നമുക്ക് ക്രമീകരിച്ചെന്നു ആ സുന്നത്തിന് നമ്മൾ പിന്തുടരുക. അതേപോലെ തന്നെ മൈതാനത്ത് വെച്ചിട്ടാണ് പെരുന്നാൾ നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും നിസ്കരിച്ചിട്ടുള്ളതും പഠിപ്പിച്ചു തന്നിട്ടുള്ളതും. അങ്ങനെയാണ് ആ സുന്നത്തായ രൂപത്തിൽ തന്നെ നമ്മുടെ നാടുകളിൽ ഈദ്ഗാഹിന്റെ വേദികൾ ഉണ്ടാവണം. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആറാമത്തെ ഒരു കാര്യമാണ് മുഖാലഫത്തു ത്വരീഖ്, രണ്ട് വഴി സ്വീകരിക്കുക എന്നുള്ളത്. പെരുന്നാളില് ഈദിലേക്ക് പോകുമ്പോൾ ഒരു വഴി, തിരിച്ചു വരുമ്പോൾ വേറൊരു വഴി സ്വീകരിക്കുന്നത്. അൻ ജാബിറിൻ റളിയല്ലാഹു അൻഹു ഖാല കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന യൗമു ഈദിൻ ഖാലഫത്തു ത്വരീഖ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്നതും തിരിച്ചു വരുന്നതും രണ്ട് വഴികളിലൂടെയായിരുന്നു. പോകാനും തിരിച്ചു പോരാനും രണ്ട് വഴികൾ റസൂലുള്ളാഹി സ്വീകരിച്ചിരുന്നു. അതാണ് മുഖാലഫത്തു ത്വരീഖ് എന്ന ആ ഒരു ചര്യ. അത് നമ്മൾ പിന്തുടരാൻ നമുക്ക് സാധിക്കണം. പെരുന്നാളിന്റെ സുന്നത്തായ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണത്. അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരത്തിന്റെ സമയം എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ തുടങ്ങാം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ബലി പെരുന്നാളാണെങ്കിൽ പരമാവധി നേരത്തെ തുടങ്ങാൻ പറഞ്ഞു. പരമാവധി നേരത്തെ അടുപ്പിച്ചുകൊണ്ട് ഇത് തുടങ്ങാൻ പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതേപോലെ തന്നെ ചെറിയ പെരുന്നാളാണെങ്കിൽ നമുക്ക് സൗകര്യമുള്ള സമയം കൂടുതൽ വൈകാത്ത രൂപത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കാം. പക്ഷേ ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട് പറഞ്ഞെടുത്ത് ബലി കർമ്മങ്ങളിലേക്കും മറ്റു വിവാദത്തുകളിലേക്കും വേറെ പ്രവേശിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിവിടെ നിശ്ചയിച്ചിട്ടുള്ള സമയം 7 മണിയാണ്. 7 മണിക്ക് എല്ലാവരും പള്ളിയിലേക്ക് എത്തി, എല്ലാവരും ഈദിന്റെ സദസ്സിലേക്ക് എത്തി, മൈതാനിയിൽ എത്തി 7 മണിക്ക് മുമ്പ് 5 മിനിറ്റോ 10 മിനിറ്റോ മുമ്പ് എത്തി തക്ബീർ ധ്വനികളോടെ അവിടേക്ക് കടന്നു വരുന്ന മുസല്ലയിലേക്ക് വരുന്നത് വരെ തക്ബീറുകൾ ചൊല്ലി വന്ന് അവിടെ ഇരുന്ന് സഹോദരങ്ങൾ റബ്ബിനോട് ദുആ ചെയ്ത് അവിടെ ഇരിക്കുന്ന ഒരു ശൈലി. അവിടെ പ്രത്യേകം സുന്നത്ത് നിസ്കാരമില്ല, ബാങ്കില്ല, ഇഖാമത്തില്ല. പെരുന്നാൾ നിസ്കാരത്തിന് അസ്സലാത്തു ജാമിഅ എന്ന് പറയുന്ന ശൈലിയില്ല. അതൊന്നും പെരുന്നാൾ നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന വിഷയമാണ്. ഇത് പിൻപറ്റിക്കൊണ്ട് ഈ സുന്നത്തായ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പെരുന്നാളിന്റെ ആഘോഷങ്ങളിലേക്ക് കടന്നുപോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു എല്ലാ അർത്ഥത്തിലും പ്രവാചകന്റെ ചര്യ പിന്തുടർന്നുകൊണ്ട് കർമ്മരംഗത്തും ആഘോഷവേളകളിലുമൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ സദഖയുടെ കാര്യത്തിൽ ഒന്ന്, ഈ ഒരു ദിവസങ്ങളിലുള്ള സദഖകളുടെ കാര്യത്തിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പള്ളിക്ക് വേണ്ടി, നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിനു വേണ്ടി നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഒരു ബോക്സ് മുന്നിലുണ്ട്. പരമാവധി സദഖകൾ അതിൽ നിങ്ങൾ നിക്ഷേപിക്കുക. പരമാവധി ദാനധർമ്മങ്ങൾ നമ്മുടെ നാട്ടിലെ പള്ളിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ചെലവഴിക്കുക. അതോടൊപ്പം മറ്റുള്ള കാര്യങ്ങളിലേക്കും നമ്മൾ സദഖ മാറ്റിവെക്കുക. റബ്ബ് സുബ്ഹാനഹു വതആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണർത്താനുള്ളത്. ഒന്ന്, നമ്മുടെ ബനാത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പരിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞ് വിട പറഞ്ഞ് പോകുന്നതോടുകൂടി സഹോദരങ്ങളെ, ദീനുമായി നമുക്ക് അകൽച്ച വരില്ല, അടുപ്പമാണ് വേണ്ടത്. നമ്മുടെ മക്കൾക്ക് ദീനിയായ വിജ്ഞാനം കൊടുക്കണം. ബനാത്തിലേക്കും അതേപോലെ തന്നെ ഹിഫ്ദിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചു. അഡ്മിഷൻ ഇവിടെ പൂർത്തിയാകുന്നതിന് മുമ്പ് ഇനിയും ചില സീറ്റുകൾ ബാക്കിയുണ്ടെന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ മക്കൾക്ക് ദീനു പഠിക്കാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് അത് നമ്മൾ പാഴാക്കി കളയരുത്. അതിലേക്കൊരു ശ്രദ്ധ നമ്മൾ കൊടുക്കണം. അതിന്റെ വളർച്ചയുടെ കാര്യത്തിൽ, അതിന്റെ പിന്നെ
തുടർന്നുള്ള അതിന്റെ വളർച്ചയുടെ കാര്യത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നാണ് ശ്രദ്ധയുണ്ടാവേണ്ടത്. മക്കളെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാം. ആ പഠന സംവിധാനം ഖുർആൻ മനഃപ്പാഠമാക്കി ഹാപ്പിളായ മക്കളെ വാർത്തെടുക്കാനുള്ള ഒരു അവസരം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് പാഴാക്കി കളയരുത്. അതുപോലെ തന്നെയാണ് 4 വയസ്സ് മുതൽ കുട്ടികൾക്ക് കിട്ടുന്ന സ്കൂൾ ഓഫ് ഖുർആൻ എന്ന സംവിധാനം, അതിന്റെയും അഡ്മിഷൻ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ആ കാര്യത്തിലും നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കുട്ടികളുടെ മതപഠനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ കൈകടിക്കേണ്ടി വരും, വിരൽ കടിക്കേണ്ടി വരും. നാളെ നമ്മുടെ മക്കൾ വഴിതെറ്റാൻ കാരണം ആരാണെന്ന് ചോദിച്ചാൽ, റബ്ബന അരിനല്ലദൈനി അവല്ലാന, എന്നെ വഴിപിഴപ്പിച്ചവരെ എന്റെ മുന്നിലേക്കൊന്ന് കാണിച്ചു താറപ്പേ എന്ന് മാതാപിതാക്കൾക്കെതിരെ മക്കൾ സംസാരിക്കുന്നൊരു പരലോകത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അവിടങ്ങളിലൊക്കെ ശ്രദ്ധ കാണിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ അർത്ഥത്തിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തും മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിന്റെ എല്ലാ ഖൈറും എല്ലാ ബർക്കത്തും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ലൈലത്തുൽ ഖദറിന്റെ ഖൈറിനെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൽ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ സ്വീകാര്യതയുള്ള ഇബാദത്തുകളായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പാപങ്ങൾ കഴുകിക്കളഞ്ഞ മനസ്സോടെ റമദാനിൽ നിന്ന് യാത്ര പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലി ഹാജാത്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.